മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ എവിടെയാണ് ഉള്ളത്? ഈ ബെൻസ് ബസ്സിലേക്ക് എപ്പോൾ അവർ കയറും? പിന്നീട് അവരുടെ യാത്ര എങ്ങനെയാണ്? അശാലിനി, മന്ത്രിമാർ ഭൂരിഭാഗവും കാസർഗോഡേക്ക് എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി കണ്ണൂരിലൊരു പരിപാടിയിലാണ് ഉള്ളത്. അതിനുശേഷം അദ്ദേഹം ഉച്ചയോടുകൂടി ഇവരേക്ക് എത്തും. ഗസ്റ്റ് ഹൗസിൽ മന്ത്രിമാർ എല്ലാവരും ചേർന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചേർന്ന് ഒരു അവലോകന യോഗവും ഇന്ന് ഈ പരിപാടിക്ക് മുമ്പ്, 3:30 പരിപാടിക്ക് മുമ്പ് നടക്കുന്നുണ്ട്. ഈ അവലോകന യോഗം ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ചേർച്ച ശേഷമായിരിക്കും മന്ത്രിമാരെല്ലാം പ്രധാന വേദിയായ പൈവളികയിലേക്ക് പോകുക. നേരത്തെ എത്തിയ ഒരു മന്ത്രി, വനമന്ത്രി എ.കെ. ശശീന്ദ്രനാണ്, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. രാവിലെ പതിവ് നടത്തമൊക്കെ കണ്ടു. ഒരു മാസം ഇനി ബസ്സിൽ തുടർച്ചയായിട്ടുള്ള യാത്രയാണ്, അത് പതിവുള്ളതല്ല, അതിനുള്ള തയ്യാറെടുപ്പും വേണം. ബസ് യാത്ര സംബന്ധിച്ച് ഞാൻ 1970 മുതൽ മന്ത്രിയാകുന്നതുവരെ KSRTC ബസ്സിൽ മാത്രം യാത്ര ചെയ്ത ഒരാളാണ്. MLA ആയപ്പോഴും KSRTC ബസ്സിലാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാറ്. ഇടക്കാലത്ത് ബസ് യാത്ര മന്ത്രിയായതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബസ് യാത്ര ഒരു അനുഭവമാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ ഒരു കേരളത്തിൻ്റെ ഭരണകൂടമാകെ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ ഈ ഒരു മാസക്കാലത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് മന്ത്രിസഭയുടെ പരസ്പര വിശ്വാസത്തിനും പ്രവർത്തനത്തിനുമുള്ള വലിയ കരുത്ത് നൽകുന്ന ഒരു സംഭവമായിരിക്കും. ഈ പരിപാടി ഞാൻ കാണുന്ന ആദ്യം കാണാം. ഒരു മന്ത്രിസഭയിലെ അംഗങ്ങളുടെ കൂട്ടായ്മയും പരസ്പര വിശ്വാസവും ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന ഗുണപരമായ മാറ്റത്തിൽ നിന്നും ആരംഭിച്ച് കേരളത്തിൻ്റെ സമസ്ത മേഖലയെയും ബാധിക്കുന്ന പ്രശ്നങ്ങളുമായി എല്ലാ മന്ത്രിമാർക്കും നേരിട്ട് ബന്ധമുണ്ടാവുക, അത് ഭരണകൂടത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകുന്ന വലിയ അനുഭവമായിരിക്കും. അതാണ് ഈ നവകേരള സൃഷ്ടിക്കായുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, ആളുകളുടെ പരാതികൾ തീർപ്പാക്കാൻ അവധി സ്വീകരിക്കുക, ഒപ്പം ഈ കൂട്ടായ്മ കൂടി. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഒരു അശ്ലീല കെട്ടുകാഴ്ചയാണെന്ന് പറയുന്നു, BJP പറയുന്നത് ഒരു അന്ത്യയാത്രയായിരിക്കും. ഈ വിമർശനങ്ങളോട് എങ്ങനെ പ്രതികരിക്കും? രണ്ടാമത്തെ കാര്യം ഭരണകൂടത്തിൻ്റെ ജനാധിപത്യവൽക്കരണമാണ്. ഇന്ത്യൻ ജനാധിപത്യം നിരവധി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഭരണകൂടം ജനങ്ങളുടേതാണ് എന്ന അവബോധം ജനങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് ജനാധിപത്യ ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് കരുത്തുണ്ടാവുക. നികുതിപ്പണം ഉപയോഗിച്ചുള്ള PR വർക്കണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അല്ല, പ്രതിപക്ഷം ഭരണം നടത്തിയിട്ടുണ്ടല്ലോ BJP ഒഴിച്ച്. ആ കാലത്ത് PR വർക്ക് നടന്നിട്ടില്ലേ? പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഉണ്ടായ എല്ലാ കാലത്തും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ധാരാളം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഭരണകൂടത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം ഇതിനകത്ത് നടന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല, നടന്നിട്ടുണ്ട്. കാരണം നമ്മൾ ചെലവഴിക്കുന്ന പണം ജനങ്ങളിലേക്ക് എത്തുകയും വേണം. അപ്പോൾ മറ്റൊന്ന്, ജനകീയ പ്രശ്നങ്ങളോടുള്ള പ്രതിബദ്ധത മന്ത്രിമാർക്കും MLA മാർക്കും കൂടും. അതാണ് ഇതുകൊണ്ട് ഈ യാത്ര കൊണ്ട് ഈ സദസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൂടിയാണ്. സമയക്കുറവുകൊണ്ട് മാത്രമാണ് മിനിസ്റ്റർ ഈ, ഏതായാലും ഇതാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറയുന്നത്. അദ്ദേഹം ഇവിടെയുണ്ട്, കൂടുതൽ മന്ത്രിമാരും ഇവിടെ കാസർഗോഡേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉച്ചയോടെ എത്തും, അവലോകന യോഗം ചേരും, അതിനുശേഷം എല്ലാവരും പൈവെളികയിലേക്ക് നവകേരള സദസ്സിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക്. ശാലിനി.